മുറിവുകളിൽ സാന്ത്വന വീകും കാരുണ്യാഭിഷേകം 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 വിടുതലിനുന്നത ശക്തി നിറയ്ക്കും കാരുണ്യാഭിഷേകം 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 തളരുന്നൊരു മനുജനു കൃപയരുളും കാരുണ്യാഭിഷേകം അഭിഷേകത്തിനുണർവ് പകരും കാരുണ്യാഭിഷേകം 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 അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവഭക്തിയാണ് ബലിഷ്ഠമായ ആശ്രയം. സന്താനങ്ങൾക്ക് അത് അഭയസ്ഥാനമായിരിക്കുകയും ചെയ്യും. ദൈവഭക്തി ജീവൻ്റെ ഉറവയാണ്. മരണത്തിൻ്റെ കെണികളിൽ നിന്ന് രക്ഷപ്പെടുവാൻ അത് സഹായിക്കും. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. ഈശോയെ നോക്കി പ്രാർത്ഥിക്കാം നമുക്ക്. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. അഗ്നിനാവുകളെന്നിൽ പതിക്കുകയാ, അഗ്നിജ്വാലകളെന്നിൽ നിറയുകയാ, അഗ്നിനാവുകളെന്നിൽ പതിക്കുകയാ, അഗ്നിജ്വാലകളെന്നിൽ നിറയുകയാ. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. ശിവരാധന രാധന 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 ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ഇരിങ്ങാലക്കുട രൂപതയുടെ ധ്യാന കേന്ദ്രമായ ബി എൽ എമ്മിലെ കാരുണ്യാഭിഷേക ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ജർമ്മൈൻ എന്ന് പറയുന്ന ഒരു വലിയൊരു വിശുദ്ധയെ കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ അച്ഛൻ ആഗ്രഹിക്കുകയാണ്. കൊച്ചുനാളിൽ ഈ കുഞ്ഞിൻ്റെ അമ്മ മരിച്ചുപോയി. അപ്പോൾ വലിയൊരു പ്രഭുവാണ് ഈ ജർമ്മൈൻ്റെ പിതാവ്. ഒത്തിരി സമ്പത്തൊക്കെയുണ്ട്. അപ്പോൾ ഈ പിതാവ് രണ്ടാമതൊരു വിവാഹം കഴിച്ചു. രണ്ടാമതാണെങ്കിലും ഭയങ്കര കോപശീലയായ ഒരു വളരെ ദുർവാശി പിടിച്ച ഒരു സ്ത്രീയാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളോട് സ്നേഹിക്കുമ്പോൾ, അതായത് ഈ രണ്ടാനമ്മയ്ക്കുള്ള മക്കളെ ഞാൻ നന്നായി സ്നേഹിക്കും. ഈ ജർമ്മനി കിടന്നുറങ്ങുവാൻ പലപ്പോഴും ഒരു മുറി പോലും കിട്ടിയിരുന്നില്ല. അവർ വളർത്തിയിരുന്ന മൃഗങ്ങൾ, ആടുകൾ ആ കൂട്ടിൽ ആ വിറകുകളുടെ മുകളിലാണ് പലപ്പോഴും കിടന്നുറങ്ങിയിരുന്നത്. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ പലപ്പോഴും ഉപദ്രവിച്ചിരുന്നു. ചൂടുവെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് അടിക്കുക, അങ്ങനെയൊക്കെ ഉപദ്രവിച്ചിരുന്നു. അപ്പോൾ ഈ ആടുകളെ മേയ്ക്കുവാനായിട്ട് ഈ അമ്മ എവിടേക്ക് വിടുമെന്നറിയോ? ചെന്നായ്ക്കൾ കൂടുതലുള്ള സ്ഥലത്തേക്ക് ഈ കുഞ്ഞിനെ പറഞ്ഞയക്കും. കൊച്ചു പെൺകുട്ടി പറഞ്ഞയക്കും. അപ്പോൾ ഈ ജർമ്മൻ്റെ കയ്യിൽ ഒരു വടിയുണ്ട്. ജർമ്മൻ എന്ത് ചെയ്യുന്നറിയോ? ഒരു വടി കുത്തി വെച്ചിട്ട് പറഞ്ഞു, ഈശോയെ, ഞങ്ങളുടെ എൻ്റെ ആടുകളെ ഒന്നുപോലും ഉപദ്രവിക്കാതിരിക്കുവാൻ നീ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ എന്ന് പറഞ്ഞ് ഒരു വടി അവിടെ കുത്തിവെക്കും. പക്ഷേ ആ വടിയുടെ അപ്പുറത്തേക്ക് ആടുകൾ പോവുകയില്ല, ചെന്നായി വരികയില്ല. അപ്പോൾ ഈ അമ്മയ്ക്ക് ഭയങ്കര സംശയം തോന്നും. ദൈവമേ, എന്തുകൊണ്ടാണ് ഈ കുഞ്ഞ് അവിടേക്ക് പോയിട്ട് ഒരു ഉപദ്രവം കിട്ടാതെ തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ മരിച്ചു പോകാത്തതൊക്കെ? പക്ഷെ ജർമ്മയിൽ ആ വിശ്വാസം കണ്ടു. എന്നിട്ട് ജർമ്മ എന്ത് ചെയ്യും? ജർമ്മ മുട്ടുകുത്തി കയ്യും വിരിച്ച് പ്രാർത്ഥിക്കും. മരത്തിൻ്റെ പൊത്തിൽ കൊച്ചു മാതാവിനെ കൊണ്ടുവച്ച് അവിടെ ഒരു ഗ്രോട്ട പോലെയൊക്കെ ആക്കി അവിടെ പ്രാർത്ഥിക്കും. അപ്പോൾ കൊച്ചു നാളിൽ ആ ജർമ്മയിന് ഇതൊക്കെ സഹിക്കാൻ സാധിച്ചെന്ന്. അമ്മ ക്രൂരമായി പീഡിപ്പിക്കും. കാരണം ചിലപ്പോഴൊക്കെ നായിക്ക് കൊടുത്ത ഭക്ഷണത്തിൻ്റെ പകുതിയൊക്കെയാണ് ജർമ്മയും കഴിക്കുന്നത്. എന്നാൽ വലിയ പ്രഭുവിൻ്റെ മകളാണെന്ന് ഓർക്കണം കേട്ടോ. പക്ഷേ ഈ കുഞ്ഞിന് ഇതൊക്കെ സഹിക്കാൻ എവിടെ നിന്ന് ശക്തി കിട്ടി? ഒരു പരിഭവം പോലും പറയാതെ. ഒരിക്കലും ഈ ജർമ്മയിൻ്റെ ശരീരത്തിലെ പാടുകളൊക്കെ, അടിച്ച പാടുകൾ ആൻറ്റി കാണുകയാണ്. അപ്പോൾ അത് ആര് ഉപദ്രവിച്ചതാണെന്ന് മനസ്സിലായി, രണ്ടാനമ്മയാണെന്ന്. അങ്ങനെ ഒരു സംശയം അവർക്ക് പിന്നെ തോന്നാതിരിക്കാൻ പലപ്പോഴും ജർമ്മയിൻ അത് അവിടെ വീണിട്ടാണ് പരിക്ക് പറ്റിയെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് രണ്ടാനമ്മയെ രക്ഷിച്ചിരുന്നു. ഒരിക്കൽ പോലും തന്നെ ക്രൂരമായി പീഡിപ്പിക്കുന്ന രണ്ടാനമ്മയെ കുറിച്ച് മോശമായൊരു വാക്ക് പോലും പറയാതിരിക്കുവാൻ ഈ കൊച്ചു നാളിൽ കുഞ്ഞിനെ ശ്രദ്ധിച്ച് ഇത് സഹായിച്ചെന്താണ്?
ദൈവഭക്തിയാണ്. അതാണ് സുഭാഷിതത്തിൻ്റെ പുസ്തകം 14:26-27 വചനം പറയുന്നത്. ദൈവഭക്തിയാണ് ബലിഷ്ഠമായ ആശ്രയം. അപ്പം നമുക്ക് ആശ്രയം ആരാ? ദൈവഭക്തിയാണ്. സന്താനങ്ങൾക്കത് അഭയസ്ഥാനമായിരിക്കും. കണ്ടോ, ഉച്ചനാളിൽ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ അഭയസ്ഥാനം ഏതാ? ദൈവഭക്തിയാണ്. അത് വളർന്നു വലുതായാലും ഈ ഭക്തി ആ മക്കളെ നഷ്ടപ്പെടുത്തുകയില്ല. ദൈവഭക്തി ജീവൻ്റെ ഉറവയാണ്. ഈ ജർമ്മയിനെ ഈ മാതാവിനോടുള്ള പ്രാർത്ഥന സഹായിച്ചു, ഒരു അപകടവും സംഭവിച്ചില്ല. ജീവൻ്റെ ഉറവയാണ്. മരണത്തിൻ്റെ കെണികളിൽ നിന്ന് രക്ഷപ്പെടുവാൻ അത് സഹായിക്കും. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ മക്കളെ കൊച്ചുകുട്ടികൾ വളർത്തുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ദൈവഭക്തിയിൽ വളർത്താൻ ശ്രദ്ധിക്കണം. നല്ല അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്റെ ദൈവമേ കരുണാമയേ അങ്ങിക്കായിരം ആരാധന ആരാധന ദൈവപുത്ര ആരാധന യേശു ഹല്ലേലൂയ 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 ആരാധന 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 ഹല്ലേലൂയ 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 ശ്രീ ആരാധന 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 യേശുവേ ആരാധന 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 സ്നേഹമേ യേശുവേ ആരാധന 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 പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുവേ, ദൈവഭക്തിയിൽ വളർന്നു വരുവാനുള്ളൊരു കൃപ ഈ ശുശ്രൂഷയിൽ എല്ലാവർക്കും നൽകണമേ. പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് കുഞ്ഞു മക്കളെ വളർത്തി വലുതാക്കുമ്പോൾ അവരെ ഭക്തിയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ ഈശോയെ അമ്മമാര് പഠിപ്പിച്ച പ്രാർത്ഥന പിഞ്ചു മനസ്സുകളിൽ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിനോടുള്ളൊരു സ്നേഹം ഒരു വെളിച്ചം പകരുവാൻ അമ്മമാർക്ക് അപ്പച്ചന്മാർക്ക് ലഭിക്കട്ടെ. വീടുകളിൽ ഒരു സക്രാരി ഉണ്ടാകട്ടെ, ഒരു ദേവാലയമായി തീരട്ടെ. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് വലിയൊരു അടുപ്പം, പരിശുദ്ധ അമ്മയോട് വലിയൊരു സ്നേഹം ഉണ്ടാകട്ടെ. രാവിലെയും രാത്രിയിലും പ്രാർത്ഥിക്കുവാനും ഈശോയെ ഒരു കൂട്ടുകാരനാക്കുവാനും കാവൽമാലാഖ കൂട്ടിനുണ്ട് എന്നുള്ള ബോധ്യത്തോടെ വളരുവാൻ എല്ലാ കുഞ്ഞുമക്കൾക്കും വലിയ ബോധ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി കാട്ടണേ, സ്വർഗത്തിലെത്താൻ വരം നൽകണേ, സ്വർഗത്തിലേക്കുള്ള വഴി കാട്ടണേ, സ്വർഗത്തിലെത്താൻ വരം നൽകണേ. സ്വർഗത്തിലെത്താൻ വരം നൽകണേ.
പരിശുദ്ധ പരമദിവ്യ കാരുണത്തിന് എന്റെ ഏറ്റവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണത്തിന് എന്റെ ഏറ്റവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യ കാരുണത്തിന് എന്റെ ഏറ്റവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.